നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ഇന്ന് ഗണപതി പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. ശബരിമല സമരത്തിന് ശേഷം വീണ്ടും ഒരു നാമജപ ഘോഷയാത്രയ്ക്ക് കേരളം സാക്ഷിയാവുന്നു. ഒരു തരത്തിൽ നാം അവസാനിച്ചു എന്ന് കരുതിയ കണ്ണൂർ കൊലപാതകങ്ങൾ, മോർച്ചറി പരാമർശവും നേതാക്കളുടെ ഗോഗോ വിളികളും മറ്റുമായി വീണ്ടും തുടങ്ങുമോ എന്ന ആശങ്കയുണ്ടാകുന്നു. ഈ വിവാദങ്ങളുടെ എല്ലാം കാരണഭൂതൻ ഒരേ ഒരു വ്യക്തിയുടെ നാക്കാണ്. എ എൻ ഷംസീർ എന്ന വെറും 45-ാം വയസ്സിൽ സ്പീക്കറായ തലശ്ശേരി MLA ഇപ്പോൾ വിവാദ നായകനായിരിക്കുകയാണ്. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് ചർച്ച ചെയ്യുന്നു സ്പീക്കർ എ എൻ ഷംസീറിന്റെ ജീവിതത്തെക്കുറിച്ച്. ഗണപതിയും പുഷ്പക വിമാനവും അല്ല ശാസ്ത്രം, അതൊക്കെ മിത്തുകളാണ്. ഹിന്ദുത്വ കാലഘട്ടത്തിലെ അന്ധവിശ്വാസങ്ങൾ പുരോഗമനത്തെ പിന്നോട്ട് നയിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ വെറും മിത്തുകളാണ്. അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് ഹൈന്ദവ പുരാണങ്ങളിലെ സംഭവങ്ങൾ. ആനയുടെ തലവെട്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്തതായി പഠിപ്പിക്കുന്നു. പുഷ്പക വിമാനം എന്ന പരാമർശം തെറ്റായ പ്രചരണമാണ്. ടെക്നോളജി യുഗത്തെ അംഗീകരിക്കണം, മിത്തുകളെ തള്ളിക്കളയണം എന്നിങ്ങനെയുള്ള ഷംസീറിന്റെ ഒരു പ്രസംഗമാണ് ഇന്ന് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ശക്തമാക്കിക്കൊണ്ട് വളരുന്നത്. ഷംസീർ മാപ്പ് പറയില്ലെന്ന് വ്യക്തമാക്കിയതോടെ കാര്യങ്ങൾ കുഴിഞ്ഞു മറിയുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നവർ പോലും അദ്ദേഹം മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ പുലർത്തുന്ന കാപട്യത്തെ ചോദ്യം ചെയ്യുകയാണ്. താൻ ജനിച്ചു വളർന്ന ഇസ്ലാം മതത്തിലെ ചന്ദ്രനെ പിളർന്ന കഥയും മലക്കും ജിന്നുമൊന്നും ഒരിക്കലും അന്ധവിശ്വാസമാണെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. മാത്രമല്ല ഖുറാൻ എന്നത് വളരെ പ്രോഗ്രസീവായ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന പുസ്തകമാണെന്നാണ് ഷംസീർ പറയുന്നത്. ഈ പഴയ വീഡിയോകൾ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയതാണ് കാര്യങ്ങൾ സങ്കീർണമാക്കിയത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് കോടിയേരിയിൽ സീമാൻ കോമത്ത് ഉസ്മാന്റെയും എ എൻ സറീനയുടെയും മകനായി 1977 മെയ് 24-ാണ് ഷംസീർ ജനിച്ചത്. തലശ്ശേരി കലാപകാലത്ത് ഏറെ പ്രയാസം അനുഭവിച്ചതാണ് ഷംസീറിന്റെ കോടിയേരി മാടപ്പീടികയ്ക്കടുത്ത് ഏക്കണ്ട് നടുവിലേ തറവാട്. ഇടതുപക്ഷ ആഭിമുഖ്യ കുടുംബമായിരുന്നു അവരുടേത്. ഷംസീറും ചെറുപ്പത്തിൽ തന്നെ ഇടത് രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്നാണ് ഷംസീർ ഫിലോസഫിയിൽ ബിരുദം നേടിയത്. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിൽ നിന്ന് നരവംശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. പാലയാട് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലാണ് LLB LLMഉം പൂർത്തിയാക്കിയത്. മലബാർ ക്യാൻസർ സെന്ററിലെത്തുന്ന അർബുദ രോഗികളുടെ സഹായത്തിനായി സ്ഥാപിച്ച ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വർക്കിംഗ് ചെയർമാനാണ്. തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രസിഡന്റും തലശ്ശേരി കേന്ദ്രമായ അഡ്വക്കേറ്റ് OV അബ്ദുള്ള ട്രസ്റ്റ് സ്ഥാപക സെക്രട്ടറിയുമാണ്. ക്യാമ്പസിലെ തീപ്പൊരി പ്രാസംഗികനും മികച്ച സംഘാടകനുമായ ഷംസീർ 98-ൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ആദ്യ ചെയർമാനായി. 2003-ൽ SFI കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമായിരുന്നു. 2008-ൽ SFI സംസ്ഥാന സെക്രട്ടറിയായും SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പിന്നീട് DYF-ലേക്ക് കളം മാറ്റി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അതിശക്തമായി പ്രവർത്തിച്ചു വന്ന നേതാവാണ് ഷംസീർ. അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ ആരോപിക്കുന്നത് പോലെ കോടിയേരിയുടെ വെറും പെട്ടിപിടുത്തക്കാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം. പ്രൊഫഷണൽ കോളേജ് പ്രവേശന കൗൺസിലിംഗിനെതിരായ സമരത്തിനിടെ ഷംസീർ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി. കള്ളക്കേസിൽ കുടുക്കി 94 ദിവസം ജയിലിലടച്ചു. 1999-ൽ ധർമ്മടം വെള്ളൊഴുക്കിൽ വെച്ച് RSS അക്രമത്തിനിരയായി. അന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനുമായി ഊഷ്മളമായ ബന്ധമാണ് ഷംസീറിനുണ്ടായിരുന്നത്. ഷംസീറിന്റെ പൊളിറ്റിക്കൽ ഗോഡ്ഫാദറും അദ്ദേഹം തന്നെയായിരുന്നു. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് AP അബ്ദുള്ളക്കുട്ടിയെ പാർട്ടിയിൽ എത്തിച്ചതും കോടിയേരിയായിരുന്നു. അബ്ദുള്ളക്കുട്ടി പാർട്ടി വിട്ടതിനെ തുടർന്നാണ് ഷംസീറിന്റെ രാഷ്ട്രീയ ഭാവി തെളിയുന്നതെന്നാണ് വിമർശകർ പറയുന്നത്. പക്ഷേ ചാനൽ ചർച്ചകളിൽ CPM വക്താവായി എത്തിയതോടെയാണ് ഷംസീർ പാർട്ടിയിലും കൂടുതൽ സ്വീകാര്യനാവുന്നത്. ഒറ്റനോട്ടത്തിൽ ധിക്കാരവും ധാർഷ്ട്യവും കലരുന്ന ശൈലിയാണ് ഷംസീറിൻ്റെതെങ്കിലും CPMകാർക്കിടയിൽ പാർട്ടിയെ പ്രതിരോധിക്കുന്ന കരുത്തൻ എന്ന നിലയിലാണ് ഈ യുവ നേതാവിൻ്റെ ഇമേജ് മാറിയത്. 2014-ൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു കന്നിയംഗം. പക്ഷേ കോൺഗ്രസിലെ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് 3306 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. അന്ന് തനിക്കെതിരെ അതിശക്തമായ കുപ്രചാരണമാണ് ഉണ്ടായതെന്ന് ഷംസീർ പറയുന്നുണ്ട്. TP വധക്കേസിൽ പ്രതിയല്ലാത്ത തന്നെ മാധ്യമങ്ങൾ കൂടിച്ചേർന്ന് പ്രതിയാക്കി കുപ്രചാരണം നടത്തിയെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. എന്നിട്ടും ചെറിയ വോട്ടിനാണ് ഷംസീർ തോറ്റത്. അതും TP വധം കത്തി നിൽക്കുന്ന സമയത്ത്. 2016-ലും 2018-നും ഇടയിൽ DYF സംസ്ഥാന പ്രസിഡന്റായിരുന്നു. പക്ഷേ 2016-ൽ തന്റെ ജന്മനാടായ തലശ്ശേരിയിൽ വൻ ഭൂരിപക്ഷത്തിന് ഷംസീർ ജയിച്ചു കയറി. 34,117 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ആദ്യമായി നിയമസഭയിലെത്തിയത്. 2021-ൽ 36,801 വോട്ടെന്ന മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ രണ്ടാം തവണയും വിജയിച്ചു. മണ്ഡലത്തിലെ മുസ്ലിം വോട്ട് ബാങ്ക് ഷംസീറിനും പാർട്ടിക്കും ഒപ്പമായിരുന്നു. തലശ്ശേരിയിലെ BJP ഒരു വിഭാഗം വോട്ട് UDFന് പോയിട്ടും CPMന് ഭൂരിപക്ഷം ഉയർത്താൻ കഴിഞ്ഞതിന്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല. ഈ രീതിയിൽ പാർട്ടിയെയും ന്യൂനപക്ഷങ്ങളെയും അടുപ്പിക്കുന്ന പാലമായി ഷംസീർ പ്രവർത്തിച്ചു. ഇപ്പോൾ CPM നേതാക്കൾക്കിടയിൽ ഫാഷനായിക്കൊണ്ടിരിക്കുന്നത് ബന്ധുനിയമന വിവാദത്തിലും ഷംസീർ പെട്ടു. 2018-ൽ ഷംസീറിന്റെ ഭാര്യ ഡോക്ടർ PM ഷഹ്ലയ്ക്ക് കണ്ണൂർ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസിൽ നൽകിയ നിയമനം കോടതി റദ്ദാക്കുകയായിരുന്നു. ഇവിടെ MEd വിഭാഗത്തിലാണ് സഹ്ലയെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചത്. നേരത്തെ ഇതേ സ്ഥാപനത്തിലെ BEd വിഭാഗത്തിൽ അധ്യാപികയായിരുന്നു ഇവർ. ഇവിടെ നിന്ന് വിടുതൽ വാങ്ങിയാണ് MEd വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത്.
എം എഡ് വിഭാഗത്തിലെ അധ്യാപക ഒഴിവിലേക്ക് നടന്ന അഭിമുഖത്തിൽ ഒന്നാം റാങ്ക്കാരിയായ ഉദ്യോഗാർത്ഥിയെ മറികടന്നായിരുന്നു രണ്ടാം റാങ്ക്കാരിയായ സഹ്ലയ്ക്ക് നിയമനം നൽകിയത്. സംവരണ അടിസ്ഥാനത്തിലാണ് നിയമനം എന്നായിരുന്നു സർവകലാശാലയുടെ വിശദീകരണം. ഈ നിയമനത്തിനെതിരെ ഒന്നാം റാങ്ക് നേടിയ ഡോക്ടർ എം ബി ബിന്ദു നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി നിയമനം റദ്ദാക്കിയത്. എന്നാൽ സംഭവം ഷംസീറിനെ വേട്ടയാടാനുള്ള നീക്കമാണെന്നാണ് ഡോക്ടർ ഷഹല പറഞ്ഞത്. കണ്ണൂർ സർവകലാശാലയിലെ നിയമനത്തിന് എല്ലാവിധ യോഗ്യതകളും തനിക്കുണ്ട്. തനിക്കെതിരെ നടക്കുന്നത് വേട്ടയാടലാണ്. 2010 ഷംസീർ ഡിവൈഫി സംസ്ഥാന കമ്മിറ്റി അംഗമാവുകൾ തുടങ്ങിയതാണ് വേട്ടയാടൽ. യോഗ്യതയുള്ളതിനാലാണ് തസ്തികയ്ക്ക് അപേക്ഷിച്ചത്. 30 പേരെ വിളിച്ചതിൽ സർവകലാശാലയാണ് വിശദീകരണം നൽകേണ്ടത്. തനിക്കെതിരെയുള്ള നീക്കത്തിൽ നിയമന നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഡോക്ടർ ഷഹല വ്യക്തമാക്കിയിരുന്നു. ഷംസീറിനെ അപമാനിക്കുക എന്നതാണ് തനിക്കെതിരെയുള്ള വിവാദത്തിന്റെ ലക്ഷ്യമെന്നും ഷഹല പറഞ്ഞു. പക്ഷേ ഡോക്ടർ ഷഹലയ്ക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ അനധികൃത നിയമനം നൽകാൻ നീക്കമുണ്ടായി എന്നത് വീണ്ടും വിവാദമുണ്ടാക്കി. കാലിക്കറ്റ് സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടന്ന ഇന്റർവ്യൂവിൽ അപാകത ആരോപിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ഗവർണർക്ക് പരാതി നൽകിയത്. ഷംസീറിന്റെ ഭാര്യ ഡോക്ടർ പി എം ഷഹലയുടെ റിസർച്ച് ഗൈഡായിരുന്ന അധ്യാപകനെ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തിയത് തെറ്റെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. SFI മുൻ നേതാവും CPM മങ്കട ഏരിയ സെക്രട്ടറിയുമായ PK അബ്ദുൾ നവാസിന്റെ ഭാര്യ ഡോക്ടർ റീഷ കാരാളിക്കും യോഗ്യരായവരെ മറികടന്ന് നിയമനം നൽകാൻ നീക്കം നടക്കുന്നുവെന്ന് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ വിവാദങ്ങൾക്കൊടുവിൽ ഷഹലയുടെ പേരില്ലാതെയാണ് നിയമന ലിസ്റ്റ് ഇറങ്ങിയത്. ഇടക്കാലത്ത് CPMനകത്ത് ഷംസീറിന് അത്ര നല്ല സമയമായിരുന്നില്ല. തന്നെക്കാൾ ജൂനിയറായ PA മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതിൽ ഷംസീറിന് നീരസമുണ്ടെന്ന് വാർത്തകൾ പരന്നു. റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായതോടെ പാർട്ടിയിലെ പുതിയ അധികാര കേന്ദ്രമായി. ന്യൂനപക്ഷ മുഖമായി. എന്നാൽ തന്റെ ഗോഡ്ഫാദറായ കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരുന്നിട്ടും ഷംസീർ മന്ത്രിയായതുമില്ല. 2021 ഒരു CPM പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഷംസീർ രംഗത്ത് വന്നതും വാർത്തയായി. കരാറുകാരെ കൂട്ടി കാണാൻ വരരുതെന്ന് നിയമസഭയിൽ റിയാസ് പറഞ്ഞതിനെ AN ഷംസീറാണ് വിമർശിച്ചത്. ആരെയൊക്കെ കൂട്ടി കാണാൻ വരണമെന്ന് മന്ത്രിയല്ല തീരുമാനിക്കേണ്ടതെന്ന് ഷംസീർ തുറന്നടിച്ചു. വിമർശനത്തോട് മുഹമ്മദ് റിയാസ് യോഗത്തിൽ പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസാന്നിധ്യത്തിലായിരുന്നു പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. 2021 October 7 നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മുഹമ്മദ് റിയാസ് നടത്തിയ പരാമർശമാണ് ഷംസീറിനെ ചോദിപ്പിച്ചത്. MLA മാർക്ക് സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിന് മണ്ഡലത്തിലുള്ള പലരും കൂട്ടി വന്ന് മന്ത്രിയെ കാണേണ്ടി വരും. ആരെയൊക്കെ കൂട്ടി വരണമെന്ന് മന്ത്രിയല്ല തീരുമാനിക്കുന്നത്. അങ്ങനെ അഹങ്കാരത്തോടെ പറയുന്നത് ശരിയല്ലെന്നും മുഹമ്മദ് റിയാസിന്റെ പേര് പറയാതെ ഷംസീർ തുറന്നടിച്ചിരുന്നു. തുടർഭരണം കിട്ടിയ സാഹചര്യത്തിൽ എല്ലാവരും കൂടുതൽ വിനയാനുദ്രരാകണമെന്ന പാർട്ടി മാർഗരേഖ കൂടി ഓർമ്മിപ്പിച്ചാണ് ഷംസീർ അവസാനിപ്പിച്ചത്. യോഗത്തിൽ അധ്യക്ഷനായിരുന്ന CPM നിയമസഭാ കക്ഷി സെക്രട്ടറി TP രാമകൃഷ്ണൻ റിയാസിന് പ്രതിരോധമായി രംഗത്തെത്തി. അഴിമതിക്കുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാവണം അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് TP രാമകൃഷ്ണൻ രംഗം തണുപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ മുഹമ്മദ് റിയാസ് മൗനം പാലിച്ചു. പ്രതിപക്ഷം പോലും പ്രശ്നമാക്കാതിരുന്ന മുഹമ്മദ് റിയാസിന്റെ വാക്കുകളാണ് CPM പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിമർശിക്കപ്പെട്ടത്. ഇത് ഒരു പുതിയ ഗ്രൂപ്പിസത്തിന്റെ തുടക്കമായി പോലും മാധ്യമങ്ങൾ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഈ ശീർസമരം പിന്നീട് കോംപ്രമൈസിന്റെ തലത്തിലേക്ക് പോവുകയായിരുന്നു. ഇന്ന് ഗണപതി വിവാദം ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നേരത്തെ ഹലാൽ ബോർഡിനെതിരെ പ്രതികരിച്ചയാളാണ് ഷംസീർ. ഭക്ഷണം ഇഷ്ടമുള്ളവർ കഴിക്കട്ടെ, ചിലത് കഴിക്കാൻ പാടില്ലെന്ന തിട്ടൂരം എന്തിനാണ് എന്നാണ്. CPM പാനൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഷംസീർ പറഞ്ഞതായിരുന്നു ഈ വാക്കുകൾ. എന്തിനാണ് ഹലാൽ എന്നെല്ലാം ബോർഡ് വയ്ക്കുന്നത്? മുസ്ലിം മത നേതൃത്വം ഇക്കാര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണം. കേരളം പോലുള്ള മതനിരപേക്ഷമായ ഒരു സംസ്ഥാനത്ത് പ്രശ്നമുണ്ടാക്കാൻ സംഘപരിവാർ തക്കം പാർത്തു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് സംഘപരിവാർ സംഘടനകൾക്ക് അടിക്കാനുള്ള വടി കൊടുക്കുന്നത്? അപക്വമതികളെ തിരുത്താൻ തയ്യാറാവണം. മുസ്ലിം മത നേതൃത്വം ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടണമെന്ന് ഷംസീർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഈ പ്രസ്താവനയുടെ പേരിൽ സത്യത്തിൽ CPMൽ നിന്ന് പോലും ഒറ്റപ്പെടുകയായിരുന്നു ഷംസീർ ചെയ്തത്. പിന്നാലെ ഹലാലിൽ മതമില്ലെന്നും നല്ലതെന്ന അർത്ഥം മാത്രമേ അതിനുള്ളൂവെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷംസീറിനെ പരോക്ഷമായി തിരുത്തുകയും ചെയ്തു. തലശ്ശേരി MLA AN ഷംസീർ അതിരുവിടുന്നുവെന്ന വിലയിരുത്തലിൽ CPM നേരത്തെ എത്തിയിരുന്നു. ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് AN ഷംസീർ ഫേസ്ബുക്കിൽ കുറിച്ചത് പാർട്ടിയും പിണറായിയും ചോദിപ്പിച്ചിരുന്നു. മന്ത്രി PM മുഹമ്മദ് റിയാസിനും പാർട്ടി നേതൃത്വത്തിനുമുള്ള മറുപടിയാണോ എന്ന ചർച്ച CPMൽ സജീവമായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങളും അച്ചടക്കത്തിന്റെ പരിധിയിൽ വരണമെന്ന് സംസ്ഥാന കമ്മിറ്റി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ് ആ കമ്മിറ്റിയിലെ അംഗമായ ഷംസീർ പല വ്യാഖ്യാനങ്ങൾക്കും വഴിവെക്കുന്ന ഒരു വരി തൊടുത്തത്. വെള്ളം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ജയസൂര്യയെ അഭിനന്ദിക്കുന്ന പോസ്റ്റിന്റെ ആദ്യ വരിയായാണ് ആ ചിത്രത്തിലെ ഡയലോഗ് ഷംസീർ കടമെടുത്തത്. ഇതെല്ലാം വലിയ അഭ്യൂഹങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഒരുവേള ഷംസീർ പാർട്ടിക്ക് അനഭിമിതനാകുകയാണെന്ന വാർത്തകൾ പോലും പുറത്തു വന്നിരുന്നു. കോടിയേരിയുടെ അനാരോഗ്യമായിരുന്നു പലപ്പോഴും ഷംസീറിന് വേണ്ടി വാദിക്കാൻ ആളില്ലാതെ പോയ അവസ്ഥയുണ്ടാക്കിയതെന്ന് മാധ്യമ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ കോടിയേരിയുടെ മരണത്തിന് ഒരു മാസം മുമ്പേ സ്പീക്കർ പദവി ഷംസീറിനെ തേടിയെത്തി. കോടിയേരിയുടെ അനാരോഗ്യം മൂലം MV ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി ആയതോടെയാണ് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അഴിച്ചുപണി വേണ്ടി വന്നത്. MV ഗോവിന്ദന് പകരം കണ്ണൂരിൽ നിന്ന് തന്നെ മന്ത്രി ഉണ്ടാകുമെങ്കിൽ അത് ഷംസീർ ആയിരിക്കുമെന്ന് തുടക്കം തൊട്ട് പ്രചാരണമുണ്ടായിരുന്നു.
മന്ത്രിപദം സ്പീക്കർ ആയിരുന്ന എം ബി രാജേഷിലേക്ക് പോയതോടെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഷംസീർ പരിഗണിക്കപ്പെട്ടത്. പി എ മുഹമ്മദ് റിയാസ് മന്ത്രിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായതോടെ ഷംസീറിനെ ഇനി ഉയർച്ചയില്ലെന്ന് കരുതിയവർക്കുള്ള മറുപടിയായിരുന്നു 45-ാം വയസ്സിൽ ലഭിച്ച സ്പീക്കർ സ്ഥാനം. നിയമത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഷംസീറിന് സഭയുടെ നിയമങ്ങളും കീഴ്വഴക്കങ്ങളുമായി പൊരുത്തപ്പെടാൻ പ്രയാസമുണ്ടാവില്ല. പക്ഷേ ഔട്ട്സ്പോക്കണായ അദ്ദേഹത്തിന് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നതാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന പ്രയാസമെന്ന് അന്ന് തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു. എവിടെയും അതിശക്തമായി ആഞ്ഞടിച്ച് സംസാരിക്കുന്നതാണ് ഷംസീറിന്റെ രീതി. എം എൽ എ ആയിരുന്നപ്പോൾ സ്പീക്കർ എം ബി രാജേഷുമായൊക്കെ ഷംസീർ ഉടക്കിയിരുന്നു. കേരളയിൽ സമരം ശക്തമായപ്പോൾ കല്ലുപിഴുതാൽ തല്ലു മേടിക്കുമെന്നൊക്കെ യാതൊരു മറയുമില്ലാതെ പറഞ്ഞ ആളാണ് ഷംസീർ. അങ്ങനെ ഒരാളുടെ നാക്ക് അടങ്ങിയിരിക്കുമോ എന്നായിരുന്നു വിമർശനം. പക്ഷേ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം പക്വതയോടെ നിയമസഭ കൊണ്ടുപോകാൻ സ്പീക്കർ എന്ന നിലയിൽ ഷംസീറിനായി. അങ്ങനെ ഒരുവിധം പേരെടുത്ത് നിൽക്കുന്നതിനിടയിലാണ് ഗണപതി വിവാദം ഉണ്ടാകുന്നത്. എം എൽ എ പി വി ശ്രീനിജന്റെ ക്ഷണം അനുസരിച്ച് കുന്നത്തനാട് ജി എച്ച് എസ് എസിലെ വിദ്യാജ്യോതി പരിപാടിയിൽ നടത്തിയ പ്രസംഗമാണ് ഷംസീറിനെ പൊല്ലാപ്പിലാക്കിയത്. ഗണപതി മിത്താണെന്ന പരാമർശം വിവാദമായതോടെ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരായ ഷംസീറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി പരാതി നൽകി. കേരളം മുഴുവൻ എല്ലാ പോലീസ് സ്റ്റേഷനിലും പരാതിയെത്തി. ഷംസീർ മുസ്ലിം മതവിശ്വാസിയാണെന്നും പരാതിയിലുണ്ട്. ഇസ്ലാമിലുള്ള തന്റെ വിശ്വാസവും ഇസ്ലാമിലെ മലക്ക് മുതലായ സങ്കല്പങ്ങളെക്കുറിച്ചും ഷംസീർ വാചാലനായിട്ടുണ്ട്. തികഞ്ഞ ഇസ്ലാം മതവിശ്വാസിയായ ഷംസീർ ഹിന്ദു ദേവതാ സങ്കല്പങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ഹിന്ദുമതത്തെയും ഹിന്ദുമതവിശ്വാസികളെയും പൊതുമധ്യത്തിൽ അവഹേളിക്കുവാനും മതവിദ്വേഷം പ്രചരിപ്പിക്കാനും വിവിധ മതസ്ഥർ തമ്മിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാനും മനഃപൂർവ്വം ലക്ഷ്യമിട്ടാണെന്നും പരാതിയിൽ പറയുന്നു. എൻ എസ് എസ് ഇപ്പോൾ നാമജപ ഘോഷയാത്ര നടത്തിയാണ് പ്രതിഷേധിക്കുന്നത്. സത്യത്തിൽ ഷംസീറിന് സംഘപരിവാറിന്റെ വിദ്യാഭ്യാസ കാവ്യവൽക്കരണത്തിനെതിരെ സംസാരിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പോലും വെട്ടിലാവുന്നത് സ്വന്തം മതത്തിലെ അന്ധവിശ്വാസങ്ങൾ അദ്ദേഹത്തിന് പ്രശ്നമല്ല എന്ന കാരണത്താലാണ്. മതങ്ങളെ തൂക്കി നോക്കുമ്പോൾ കൈവിറക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൂടി വരികയാണെന്ന വിമർശനത്തിന് പുതിയ ഉദാഹരണമാണ് ഷംസീറും. ഭൗതികവാദി പാർട്ടിയിൽ നിന്ന് നിൽക്കുന്ന കേരള സ്പീക്കർക്ക് സ്വന്തം മതത്തിലെ പ്രശ്നങ്ങൾ കാണാൻ കഴിയുന്നില്ല. പരിശുദ്ധ ഖുറാൻ വളരെ പ്രോഗ്രസീവ് വ്യൂ മുന്നോട്ട് വയ്ക്കുന്ന ഗ്രന്ഥം എന്നാണ് ഷംസീർ വിശേഷിപ്പിച്ചത്. ഇസ്ലാം മതത്തെയും ഖുറാനെയും ഇസ്ലാമിക വിശ്വാസങ്ങളെയും ശരിയത്ത് നിയമങ്ങളെയും പുകഴ്ത്തുന്ന ഷംസീറിന്റെ നിരവധി വീഡിയോകളുണ്ട്. അതേ വ്യക്തി തന്നെ ഹിന്ദു പുരാണങ്ങൾ മിത്തുകളാണെന്ന് പറയുന്നു. ഷംസീർ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരാൾ സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ എന്ന് തീരുമാനിക്കുന്നത് ലീഗല്ല, ഒരാൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് ഓഫീസിൽ നിന്നല്ല, അതിന് അള്ളാഹു മലക്കുകളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമിന്റെ ജീവിതം ഒരു നിസ്കാരം മുതൽ വാങ്ക് വരെയാണ്. ലേബർ റൂമിൽ വെച്ച് തന്നെ ചെവിയിലേക്ക് വാങ്ക് വിളിച്ചു കൊടുക്കുകയാണ്. ആ സമയം മുതൽ ഒരു ഇസ്ലാമിന്റെ ജീവിതം തുടങ്ങുകയാണ്. അവർ ചെയ്യുന്ന നന്മയും തിന്മയും അറിയാൻ മാലാകമാരെ മലക്കുകളുടെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ ജീവിതമല്ല പരലോകത്തെ ജീവിതമാണ് മഹത്തരമെന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന പുരോഗമന ദർശനം മുന്നോട്ട് വയ്ക്കുന്ന ഗ്രന്ഥമാണ് ഖുറാൻ എന്നും ഷംസീർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഗണപതിയെപ്പോലെ അള്ളാഹും മലക്കുമൊന്നും ഷംസീറിന് മിത്തല്ല, ഒരു തികഞ്ഞ വിശ്വാസിയുടെ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. 2020 മനോരമ ന്യൂസിൽ ഷാനി പ്രഭാകരൻ നയിച്ച ഒരു ചർച്ചയും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സംഭാഷണ ശകലും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇതോടെ കേരള സ്പീക്കർ ശരിക്കും എയറിലായി. എല്ലാ മതങ്ങളും മിത്തുകളാണെന്നും ശാസ്ത്രമാണ് സമൂഹ പുരോഗതിക്കുള്ള ഏറ്റവും നല്ല കാര്യമെന്നും ഒരു വാക്ക് ഷംസീർ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. പക്ഷേ അത് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ട് പോകും. ദൈവനാമമില്ലാതെ ദൃഢപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ എം എൽ എ ആണ് ഷംസീർ. പക്ഷേ അദ്ദേഹത്തിന് പോലും വൺ സൈഡ് നവോത്ഥാനത്തിന്റെ വക്താവായി മാറാനേ കഴിയുന്നുള്ളൂ. ഈ ഇരട്ടത്താപ്പാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയും.